ലയണൽ മെസ്സിയുടെ ആദ്യത്തെ ലോകകപ്പ് ഗോൾ കണ്ട മത്സരം എന്ന പേരിൽ ഇന്നും പ്രശസ്തമായിരിക്കുന്ന ഒരു മത്സരമാണ് 2006 ജർമ്മൻ ലോകകപ്പിലെ അർജന്റീന വേഴ്സസ് സെർബിയ ആൻഡ് മോണ്ടിനെഗ്രോ എന്ന മത്സരം. അന്ന് സെവിയോള, ഹെയ്ൻസെ, സോറിൻ, അയല, മെഷറാനോ, ക്രെസ്ബോ, റിക്വൽമി, ബൊർഡിസോ എന്നീ താരങ്ങളുമായാണ് അർജന്റീന ഇറങ്ങിയതെങ്കിൽ സെർബിയൻ മോണ്ടിനെഗ്രോ അർജന്റീനയെ നേരിടാനെത്തിയത് ജെവ്രിക്, ഡുൾജാക്, നാറ്റ്, ഡ്യൂഡിച്ച്, ക്രിസ്റ്റാചിച്ച് എന്നീ താരങ്ങളുമായാണ്. ജോസെ പെക്കർമാനായിരുന്നു അന്ന് അർജന്റീനയുടെ പരിശീലകൻ. ഹെർണാൻ ക്രെസ്പോയുടെ ക്യാപ്റ്റൻസിയിലെത്തിയ അർജന്റീനയ്ക്കെതിരെ സെർബിയൻ മോണ്ടിനെഗ്രോ ഇലിജ പെറ്റ്കോവിച്ചിന്റെ പരിശീലനത്തിലും സാവോ മിലോസെവിച്ചിന്റെ ക്യാപ്റ്റൻസിയിലുമാണ് ഇറങ്ങിയത്. മത്സരത്തിന്റെ 5 മിനിറ്റിൽ തന്നെ നമുക്ക് അർജന്റീനയുടെ ഒരു അറ്റാക്ക് കാണാൻ സാധിച്ചു. ഇടത് വിങ്ങിലൂടെ മികച്ച പാസിംഗിലൂടെ ബിൽഡപ്പ് ചെയ്തു വന്ന ആ ഒരു അറ്റാക്കിന്റെ അവസാനം മാക്സി റോഡ്രിഗസ് മത്സരത്തിന്റെ 5 മിനിറ്റിൽ തന്നെ ഒരു ഗോൾ കണ്ടെത്തുകയായിരുന്നു. ആ സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്താൻ ആ ഗോൾ മാത്രം മതിയായിരുന്നു. അങ്ങനെ സെർബിയ മോണ്ടിനെഗ്രോക്കെതിരെ 6 മിനിറ്റിൽ തന്നെ ലീഡെടുക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചു. ബാക്ക് ഹീലിലും പാസിംഗിലും ഫിനിഷിങ്ങിലുമൊക്കെ മികച്ച ഒരു ക്വാളിറ്റി കണ്ട ഒരു ഗോൾ കൂടിയായിരുന്നു അത്. അങ്ങനെ സെർബിയ മോണ്ടിനെഗ്രോ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഒന്ന് വിറച്ചുപോയി. പിന്നീട് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് സെർബിയ മോണ്ടിനെഗ്രോയുടെ ഈക്വലൈസറിനായുള്ള ശ്രമങ്ങളായിരുന്നു. എന്നാൽ അതൊന്നും ലക്ഷ്യത്തിലെത്തിക്കാൻ അവർക്ക് സാധിച്ചതുമുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് പകരക്കാരനായി വന്ന ക്യാമ്പിയാസോ 30-ാം മിനിറ്റിൽ അർജന്റീനയുടെ ലീഡ് ഉയർത്തുന്നത്. പെനാൽറ്റി ബോക്സിൽ നിന്നും കിട്ടിയ ഒരു ബാക്ക് ഹീലിലൂടെയാണ് അദ്ദേഹം ഈ മത്സരത്തിലെ തൻ്റെ ആദ്യത്തെ ഗോൾ കണ്ടെത്തിയത്. അങ്ങനെ ആരാധകരെല്ലാം വലിയ ആവേശത്തിലായിരുന്നു. കാരണം ആദ്യ പകുതിയിൽ തന്നെ 2 ഗോളിൻ്റെ ലീഡെടുക്കാൻ അർജന്റീനയ്ക്കതായിപ്പോൾ സാധിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു ഗോൾ കാണാൻ സാധിച്ചത് 41-ാം മിനിറ്റിലാണ്. മാക്സി റോഡ്രിഗസിലൂടെ തന്നെയാണ് അർജന്റീന ആ ഗോളും കണ്ടെത്തിയത്. ആദ്യ പകുതിയിൽ തന്നെ 3-0 എന്ന വമ്പൻ ലീഡ് എടുക്കാൻ സാധിച്ചത് അർജന്റീന ആരാധകർക്ക് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് നൽകിയത്. അർജന്റീനയുടെ ഗോൾഡൻ ജനറേഷൻ എന്നറിയപ്പെടുന്നൊരു ടീം കൂടിയായിരുന്നു 2006 അർജന്റീൻ ടീം. അങ്ങനെ ആ ഒരു ടീം ഇപ്പോൾ എസ് ആൻഡ് എം എന്ന ടീമിനെതിരെ 3-0 ലീഡ് ആദ്യ പകുതിയിൽ തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യ പകുതിക്ക് ശേഷം ഇടവേളയ്ക്ക് പിരിയുമ്പോൾ സെർബിയ ഏതാണ്ടൊക്കെ തോൽവി ഉറപ്പിച്ചിരുന്നെങ്കിൽ പോലും 2-ാം പകുതിയിൽ നമുക്ക് അവരുടെ മികച്ച കുറച്ച് മുന്നേറ്റങ്ങൾ കാണാൻ സാധിച്ചു. അങ്ങനെയിരിക്കെയാണ് 73-ാം മിനിറ്റിൽ ആ മത്സരത്തിൽ 2 ഗോളുകൾ സ്കോർ ചെയ്ത മാക്സി റോഡ്രിഗസിനെ പിൻവലിച്ചുകൊണ്ട് ലയണൽ മെസ്സിയെ കോച്ച് കളത്തിലേക്ക് ഇറക്കുന്നത്. എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലോകകപ്പ് മത്സരം കൂടിയായിരുന്നു അത്. മറഡോണ വരെ ആ കാഴ്ച കണ്ട് ആവേശത്തിലായി. മെസ്സി ആകട്ടെ തൻ്റെ വരവിൻ്റെ 5-ാം മിനിറ്റിൽ തന്നെ ഇടത് വിങ്ങിലൂടെ പന്തുമായി പായുന്നു. അത് ക്രെസ്പോയ്ക്ക് പാസ് ചെയ്യുന്നു. അർജന്റീൻ ക്യാപ്റ്റനായ ക്രെസ്പോ അത് ഒരു മടിയും കാണിക്കാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വലയ്ക്കകത്തേക്ക് കയറ്റുന്നു. അങ്ങനെ തൻ്റെ വരവിൻ്റെ 5-ാം മിനിറ്റിൽ തന്നെ അർജന്റീനയ്ക്ക് 4-0 എന്നൊരു ലീഡ് നേടിക്കൊടുക്കാൻ മെസ്സിക്ക് സാധിച്ചു. ക്രെസ്പോയ്ക്ക് മുന്നിൽ ഒരു ഓപ്പൺ ചാൻസ് തന്നെയാണ് മെസ്സി അവിടെ തുറന്നു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ ഗോളിൻ്റെ പ്രധാന കാരണക്കാരനും മെസ്സി തന്നെയായിരുന്നു. ആ ഒരു ഗോളിന് ശേഷവും തങ്ങളുടെ ഗോൾ വേട്ട അവസാനിപ്പിക്കാൻ അർജന്റീന തയ്യാറായിരുന്നില്ല. പകരക്കാരനായി വന്ന കാർലോസ് ടെവസിലൂടെ 84-ാം മിനിറ്റിൽ 5-0 എന്ന ലീഡിലേക്ക് അർജന്റീന ഉയർന്നു. അപ്പോഴെങ്കിലും അർജന്റീന ഒന്ന് മതിയാക്കണമേ എന്ന് സെർബിയ മോണ്ടിനെഗ്രോ ആരാധകർ നെഞ്ചുരുകി പ്രാർത്ഥിച്ചെങ്കിൽ പോലും 88-ാം മിനിറ്റിൽ ടെവസിൻ്റെ പാസിലൂടെ ലയണൽ മെസ്സി തൻ്റെ ആദ്യത്തെ ലോകകപ്പ് ഗോൾ ആ മത്സരത്തിൽ നേടുന്നു. പെനൽറ്റി ബോക്സിലേക്ക് കാർലോസ് നീട്ടി നൽകിയ ആ ഒരു ത്രൂ ബോൾ മെസ്സി തൻ്റെ വലത് കാലുകൊണ്ട് ഗോൾ വലയിലേക്ക് എത്തിക്കുമ്പോൾ ലോകത്തെ അത്ഭുതത്തിലായെത്തിയ പല വിസ്മയകരമായ ഗോളുകളുടെയും തുടക്കം മാത്രമായിരുന്നു അതെന്ന് ഒരാളുമെന്ന് വിചാരിച്ചിരുന്നില്ല. മത്സരത്തിന് ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ 6-0 എന്ന സ്കോർ ലൈനിൽ അർജന്റീന സെർബിയ മോണ്ടിനെഗ്രോയ്ക്കെതിരെ വിജയക്കൊടി പാറിച്ചു. ആ മത്സരത്തിന് ഇന്നും ആരാധകരുടെ മനസ്സിൽ സവിശേഷമായൊരു സ്ഥാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ മത്സരത്തിലെ 6-ാം ഗോളാണ്. ആ ഗോളിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തെ ഒരു കാലത്തും ഒരു ഫുട്ബോൾ ആരാധകനും മറക്കില്ല. കാരണം അത്രയേറെയാണ് ആ താരം അവരെല്ലാവരെയും സ്വാധീനിച്ചത്.